ഹലോ മജ്ജമാരെ, എന്തുണ്ട് വിശേഷം? സോ ഇന്നലെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബി ജെ എമ്മയുടെ ഒഫീഷ്യൽ ടൂർണമെൻ്റ് ആയ ലിവിക് ആഫ്റ്റർ മാത്ത് ഷോഡാണ്. അതായത് ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്ന ആ ഒരു പുതിയ മാപ്പിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ 13 ഇൻവൈറ്റഡ് ടീംസിന് വെച്ചിട്ടുള്ള ഒരു ടൂർണമെൻറ്റ്, മീൻസ് 2 മാച്ച് തന്നെ ആ മാപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധയാണ്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ടൂർണമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൈസിംഗ് സ്റ്റാർസ് സീസൺ 1 ഗെയിമിംഗ് റൂമിൽ നടത്തുന്ന റൈസിംഗ് സ്റ്റാർസ് സീസൺ 1 ആ ഒരു സെമി ഫൈനൽ ബാറ്റിലാണ്. ABC എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഒരു രക്ഷയില്ല ഗൈസ്. അതായത് നമ്മുടെ VGX കണ്ട ഒരു പ്രൊഡക്ഷൻ പോലെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. നമുക്ക് ആദ്യം ഈ ആഫ്റ്റർ മാത്തിനെ പറ്റി ഒന്ന് സംസാരിക്കാം. 13 ടീമുകളാണ് ഉണ്ടായിരുന്നത്. സ്നാക്സ്, മോർട്ടൽ, സ്കൗട്ട്, ശ്രീമാൻ, ക്ലാസിഫൈഡ്, നമ്മുടെ കേരളത്തിൽ നിന്ന് സൈക്കോ ബ്ലൈൻഡ് ടീം, ഓക്കെ സൈക്കോസ് ആണ്. സോ എന്തായാലും മാപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആഫ്റ്റർ മാത്തിൻ്റെ രണ്ട് മാച്ചാണ് ഉണ്ടായിരുന്നത്. അതായത് 1-ാമത്തെ മാച്ച് 2-ാമത്തെ മാച്ചും ആഫ്റ്റർ മാത്ത് 3-ാമത്തെ മാച്ച് എറാങ്കിലുമായിരുന്നു. 4-ാമത്തെ മാച്ച് ഒരു ഫൺ TDM ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് MVP സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലാണ് ലിവിക് ആഫ്റ്റർ മാത്ത് ഷോട്ട് ഡൗൺ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. സോ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് പൂൾ നോക്കുകയാണെങ്കിൽ ലിവിക് ആഫ്റ്റർ മാത്ത് ഷോ ഡൗൺ പ്രൈസ് പൂൾ എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ് ടോട്ടൽ. അതിൽ ഫസ്റ്റ് അടിക്കുന്ന ടീമിന് 2 ലക്ഷം, സെക്കൻഡ് 1.5 ലക്ഷം, തേർഡ് 50,000, ആൻഡ് MVP ആവുന്ന ആ ഒരു പ്ലെയറിനും 50,000. ആ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും OP എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ ഒരു രീതിയിലാണ് ഇവൻ്റ് ഓർഗനൈസ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ BGS കണ്ട പോലെയുള്ളൊരു പ്രൊഡക്ഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നമ്മൾ നോർമൽ ഒരു സ്ക്രിംസ് ആ ഒരു രീതിയിൽ ഇതാക്കി കൂട്ടൂലേ, ആ ഒരു രീതിയിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ വലിയ ടൂർണമെൻറ്റുകൾ സൈഡിൽ ഇങ്ങനെ ഓരോരുത്തർ വീഴുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷേ ഇതിൽ അധികം ഒന്നുമില്ല. പ്രൊഡക്ഷൻ യൂണിറ്റിന് അധികം പ്രശ്നമൊന്നും എടുക്കേണ്ട വന്നില്ല, പ്രഷറൊന്നും എടുക്കേണ്ട വന്നില്ല. സോ ഫസ്റ്റ് മാച്ച് കഴിയുമ്പോൾ സ്കൗട്ട് 1-ാം സ്ഥാനത്തായിരുന്നു, മോർട്ടൽ 2-ാം സ്ഥാനത്തായിരുന്നു, നമ്മുടെ സൈക്കോ എൻ്റെ ടീം 8-ാം സ്ഥാനത്തായിരുന്നു. സൈക്കോൻ്റെ ടീമിൽ ഉണ്ടായിരുന്നത് കാസ്ട്രോ, സൈക്കോ, സ്പൈഒപി ആൻഡ് ഒബെ ഇവോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ എന്തായാലും 1-ാമത്തെ മാച്ചിൽ നമ്മൾ 5 കില്ലുകൾ സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. 2-ാമത്തെ മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ 2-ാമത്തെ മാച്ചിൽ നമ്മുടെ സൈക്കോൻ്റെ ടീം 6-ാം സ്ഥാനത്തേക്ക് കുതിച്ച് വരുന്നുണ്ടായിരുന്നു. 16 പോയിൻ്റ് ഉണ്ടായിരുന്നു, 11 ഫിനിഷേഴ്സ്. അതായത് അടുത്ത കളിയിലും നമുക്ക് 5 ഫിനിഷേഴ്സ് ഉണ്ടായിരുന്നു. OP പെർഫോമൻസ് തന്നെയായിരുന്നു നമുക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഗൈസ്. നമ്മൾ ഓവറോൾ അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ടീം സ്നാക്സ് നോക്കുകയാണെങ്കിൽ 46 പോയിൻ്റായിട്ട് അവരാണ് ആ ഒരു പ്രൈസ് മണി അടിച്ചു കൊണ്ടുപോയത്. ഫസ്റ്റ് പ്രൈസ്. സ്കൗട്ട് 2-ാം സ്ഥാനത്ത് 45 പോയിൻ്റാണ്. കട്ട കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. മോറിൽ 3-ാം സ്ഥാനത്ത് 42 പോയിൻ്റായിട്ട്, സൈക്കോ 27 പോയിൻ്റായിട്ട് ആ ഒരു ടീമിൽ. സോ 16 ഫിനിഷ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. നല്ല മികച്ച പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. സോ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നത് സ്വാങ്വാനാണ്. ശ്രീമാൻ ആണ് 12-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഖനികയാണ് 11-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. വാദ്യാറുടെ ടീം 8-ാം സ്ഥാനത്തായിരുന്നു. സോ നമുക്ക് ഇനി ചാമ്പ്യൻസിന് നോക്കുകയാണെങ്കിൽ സ്നാക്സിൻ്റെ ടീമാണ് 2 ലക്ഷം അടിച്ചുകൊണ്ടുപോയത്. 2-ാം സ്ഥാനത്ത് നമ്മുടെ സ്കൗട്ടിൻ്റെ ടീമായിരുന്നു. 1 പോയിൻറ്റിനാണ് അത് നഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. മോർട്ടലിൻ്റെ ടീം 3-ാം സ്ഥാനത്ത്. സോ എന്തായാലും ബെഡാ സ്ട്രീമേഴ്സിൻ്റെയൊക്കെ ടീമുകൾ 1, 2, 3 സ്ഥാനങ്ങൾ നിലനിർത്തുന്നത് കാണുമ്പോൾ ഓക്കെ, ഒബ്വിയസ്ലി അവർ കോമ്പറ്റീവിൽ ടോപ്പ് ആണെന്നുള്ള കാര്യം വെളിവാക്കുകയാണ്. സോ എന്തായാലും MVP ഓഫ് TDM എന്ന് പറയുന്നത് സ്നാക്സ് ആണ്. സ്നാക്സ് TDMലും പുലിയാണെന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും OP പെർഫോമൻസ് തന്നെയായിരുന്നു ലിവിക് ആഫ്റ്റർ മാത്ത്. അതായത് ഈ ഒരു മാപ്പ് നമ്മളിലേക്ക് ഒന്ന് കുറച്ചും കൂടി ആഴത്തിലെത്തിക്കുക, മീൻസ് അതിന് റീകോള് കുറവാണ്, അതേപോലെ തന്നെ അതിൻ്റെ സ്കോപ്പുകൾ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ആ പോസ്റ്റർ കണ്ടുകഴിഞ്ഞാൽ അത് നമ്മുടെ റിപ്പബ്ലിക് ഡേയും കൂടി ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അവരെ ക്യാൻവാസ് ചെയ്തത്. സോ എന്തായാലും ABC എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലാണ് റൈസിംഗ് സ്റ്റാർസിൻ്റെ ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു റൈസിംഗ് സ്റ്റാർസിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എയിൽ വിൻഡർ എഫോ, സെൻട്രാൻ, ഒബെയൊക്കെ ഗ്രൂപ്പ് എയിലുണ്ടായിരുന്നത്. ഗ്രൂപ്പ് ബിയിൽ നോക്കിയാൽ SQW ഉണ്ടായിരുന്നു, ബ്ലൈൻഡ് RTR ഉണ്ടായിരുന്നു, ഗെയിൻ ഡിഫാൾട്ട് ഉണ്ടായിരുന്നു, സൈക്കോസ് ഉണ്ടായിരുന്നു, ടെൻസൈ ഉണ്ടായിരുന്നു, TSS ഉണ്ടായിരുന്നു, യുഡോഗ് ബ്രൂട്ടൽ ഉണ്ടായിരുന്നു. സോ യുഡോഗിൻ്റെ പിള്ളേരൊക്കെ ഗ്രൂപ്പ് ബിയിലാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ബ്ലൈൻഡിൻ്റെ പിള്ളേരൊക്കെ ഗ്രൂപ്പ് സിയിലാണ് ഉണ്ടായിരുന്നത്. ബ്ലൈൻഡ്, ഫാൾസ് 9, XARK, ടോട്ടൽ വാർ, റീകോയിൽ, ഫ്രാഗ്, റൂത്ത്ലെസ് ഫ്ലെയർ, DSP, റിഫ്ലക്സ്, INCX, RVG. സോ എന്തായാലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ആണ്, ഇതിൻ്റെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല ഗൈസ്. നോവയൊക്കെ ഹാറ്റ്സ് ഓഫ്, അടിപൊളി പ്രൊഡക്ഷനും അടിപൊളി കാസ്റ്റിംഗും. സോ ഇതൊരു മാച്ച് ചെയ്യേണ്ടുള്ള എൻ്റെ ടോപ്പ് ഫ്രാഗർ ലിസ്റ്റാണ്. സോ അവർ എത്രത്തോളം എഫേർട്ട് ഇട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടത്തുന്നതെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് മീൻസ് അങ്ങനെ ഒരു ടൂർണമെൻറ്റ് നമുക്കൊക്കെ നടത്താൻ പറ്റണമെന്ന് ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്നത്. മീൻസ് ഞങ്ങളൊക്കെ ക്ലാൻ ടൂർണമെൻറ്റൊക്കെ നടത്തുമ്പോൾ ഇതേപോലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇതേപോലെ പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒന്നും പറയാനില്ല ഗൈസ്. ഹാർട്സ് ഓഫ്, അടിപൊളി പ്രൊഡക്ഷൻ ആയിരുന്നു.
സോ എന്തായാലും സെമി ഫൈനലിലെ ഫസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ സൈക്കോ സി എസ് സ്പോർട്സ് ആയിരുന്നു ആ ഒരു ഒ പി മാച്ച് കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു 26 പോയിന്റായിട്ട് 40 ക്ലബ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു. സോ ഇതിൽ വിൻ്റർ എഫ് ഒയും ഉണ്ടായിരുന്നു, യുഡോക്സ് ബ്രൂട്ടൽ 13th പൊസിഷനിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരുപാട് ടീമുകൾ മീൻസ് ഇത് ഈ ഒരു റൈസിംഗ് സ്റ്റാർസിൻ്റെ ഒരു ഉദ്ദേശം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെക്കടയിലുള്ള ഒരു അണ്ടർ ഡോഗ് ക്ലാനിനെ കൺസിസ്റ്റൻ്റായി കളിക്കുന്ന ഒരു ക്ലാനിനെ ശരിക്കും അവർ പ്രൊമോട്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇതിൽ. സോ എന്തായാലും ഹാറ്റ്സ് ഓഫ്. പിന്നെ ഫിനിഷ് ഗ്രാഫും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഓരോ ലെവലുള്ള ഫിനിഷ് ഗ്രാഫും കാണിക്കുന്നുണ്ടായിരുന്നു. സോ എന്തായാലും അടിപൊളിയായിരുന്നു ഫസ്റ്റ് മാച്ച് അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫ്രാഗേഴ്സ് ആയിട്ട് അലിയൻ ഉണ്ടായിരുന്നു, ശുഭം 4 ഉണ്ടായിരുന്നു, ഡാഡി ഉണ്ടായിരുന്നു, ഒബ്രോ ഉണ്ടായിരുന്നു, ലെക്സി ഉണ്ടായിരുന്നു. അടിപൊളി ഗൈസ്, നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് നല്ല അണ്ടർ ഡോഗ്സ് ടീമുകൾ, അണ്ടർ ഡോഗ് പ്ലേയേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൈൻഡ് ആർ ടി ആർ, അതുപോലെ യുഡോക്സ് ബ്രൂട്ടൽ, ഒബേ ബ്ലൈൻഡ്. സോ എന്തായാലും ഗ്രൂപ്പ് എ വേഴ്സസ് ഗ്രൂപ്പ് സി മാച്ചായിരുന്നു അടുത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഒബയും ബ്ലൈൻഡും നേരത്തെ ഏറ്റുമുട്ടാൻ പോകുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഒരു മാച്ചിനുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു മാച്ചും കൂടി കഴിഞ്ഞപ്പോൾ പോയിൻ്റ് ടേബിളിൽ എല്ലാ ടീമുകളും മത്സരിച്ചപ്പോൾ ഉള്ള പോയിൻ്റ് ടേബിളും കൂടി നോക്കാം. ആർ ടി ആർ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിട്ടുണ്ടായിരുന്നു 35 പോയിൻ്റായിട്ട്, ഫിനിഷേഴ്സ് 15. സോ ബ്ലൈൻഡ് ആർ ടി ആർ ഒ പി പെർഫോമൻസ് തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്കോ സി എസ് സ്പോർട്സ് രണ്ടാം സ്ഥാനത്ത്, റീകോയിൽ ഒഫീഷ്യൽ 3rd സ്ഥാനത്ത്, 40 ക്ലബ് 4th സ്ഥാനത്തുണ്ടായിരുന്നു, ടെൻസായി ഫ്രാഗ് ഇ എസ് സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു, യുഡോക്സ് ബ്രൂട്ടൽ 13rd സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. സോ യുഡോഗിൻ്റെ മല്ലു ലൈനപ്പാണ് യുഡോഗസ് ബ്രൂട്ടൽ എന്ന് പറയുന്നത്. ഗെയിം ഡിഫാൾട്ട് അവിടെ ഉണ്ടായിരുന്നു, SQW മുത്തുമണികൾ ഉണ്ടായിരുന്നു. SQW മുത്തുമണികളൊക്കെ നമ്മളെ റൂമും കളിക്കുന്നുണ്ട്. സോ എന്തായാലും ഒരുപാട് സന്തോഷം. ആൻഡ് ദെൻ 20th പൊസിഷനായിരുന്നു ബ്ലൈൻഡ് ഉണ്ടായിരുന്നത്, 2 ഫിനിഷേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു ഫിനിഷ് പോയിൻ്റ് ആയിരുന്നു ബ്ലൈൻഡിന് ആ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നതെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. സോ എന്തായാലും സെമി ഫൈനൽ ബാറ്റിൽ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 6 മാച്ചസ് ആയിരുന്നു അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രാഫ് നോക്കുകയാണെങ്കിലും ആ ഒരു ആർ ടി ആറിൻ്റെ ഗ്രാഫ് മിന്നി തിളങ്ങി നിൽക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ മാച്ചിൽ തന്നെ ആർ ടി ആർ ഏകദേശം അവരുടെ കാര്യം വ്യക്തമായിരിക്കുന്നു, അവർക്ക് ഈ ടൂർണമെൻറ്റിൽ താഴേക്ക് പോകാനൊന്നും ഒരു താല്പര്യമില്ല, അത്രയ്ക്ക് നല്ല രീതിയിൽ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷമുള്ള മാച്ച് ഗൈസ് ഒന്നും പറയാനല്ല, പിന്നെ ഹൃദയത്തിൽ നമ്മൾ കല്യാണി പ്രിയദർശൻ പ്രണവ് മോഹൻലാലിനെ പറ്റി പറയുന്നില്ലേ, ചേച്ചി അവൻ മുത്താണെന്ന് പറയുന്ന പോലെ അതേപോലെയാണ് ബ്ലൈൻഡ് SPOയുടെ ആ ഒരു പ്രകടനം. ഒന്നും പറയാനില്ല ഗൈസ്, ഏതാ ഗൈസ് ആ ഒരു അദ്ദേഹം കളിക്കുന്ന ആ ഒരു ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് കെട്ടി പോകാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ എന്തായാലും OP പ്രകടനം തന്നെയായിരുന്നു. 12 ഫിനിഷേഴ്സാണ് ഒരു മാച്ചിൽ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. സോ SPOP അദ്ദേഹം കളിക്കുന്ന ആ ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ലാസ്റ്റ് ഈ ഒരു മാച്ച് കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും ഗെയിമിംഗ് റൂമിൻ്റെ ആ ഒരു ചാനലിൽ പോയിട്ട് ആ ഒരു മാച്ച് കാണാം. അവസാനം എടുക്കുന്ന ആ ഒരു കില്ലുണ്ട്, മീൻസ് ആ ഒരു ചാടി എടുക്കുന്ന ആ ഒരു കില്ലുണ്ട്. ഒബ്വിയസ്ലി ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ കില്ലാണ്. സോ എന്തായാലും SPOP 12 ഫിനിഷേഴ്സാണ് ഈ ഒരു മാച്ചിലുണ്ടായിരുന്നത്. ഒബേക്ക് വേണ്ടിയാണ് SPY അവിടെ ഒബേ ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ പോയിൻറ്റ് ടേബിളിലേക്കുള്ള ഒരു കുതിച്ചുകയറ്റം തന്നെയായിരുന്നു ഒബേയുടെ ഭാഗത്തുനിന്നും ഈ ഒരു മാച്ചിലുണ്ടായിരുന്നത്. സോ എന്തായാലും OP പെർഫോമൻസുമായിട്ട് SPOP മിന്നി തിളങ്ങിയെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. സോ SPOP പേര് തലതിരിച്ചാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പ്ലെയറിൻ്റെ പേര് തലതിരിച്ച് എങ്ങനെയാണ് എഴുതിയത് അങ്ങനെ ഉണ്ടായിരുന്നു. സോ പിന്നെ ബ്ലൈൻഡ് ബ്ലാസ്റ്ററും ഈ മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 4 കിലികൾ അവരും കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. സോ പോയിൻ്റ് ടേബിളിൽ ഇത് നല്ല രീതിയിലുള്ള ചലനം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒബേ 1rd സ്ഥാനത്തേക്ക് കയറി 38 ടോട്ടൽ പോയിൻറ്സുമായിട്ട്, ബ്ലൈൻഡ് ആർ ടി ആർ 2nd സ്ഥാനത്ത്, സൈക്കോ സി എസ് സ്പോർട്സ് 3rd സ്ഥാനത്തുണ്ടായിരുന്നു. സോ മല്ലു സെഡ്ജ് ഉണ്ടായിരുന്നു, INCX ABG ഉണ്ടായിരുന്നു. സോ ഇത്തിരി ഇതിൽ തന്നെയാണ് ബ്ലൈൻഡ് 10th സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫിനിഷും കൂടി വന്നപ്പോൾ 16 പോയിൻറ്സുമായിട്ട് 10th സ്ഥാനത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി ബ്ലാസ്റ്റർ മാസ്റ്റർ കിലുവ വില്യംസ് ഈ ഒരു രീതിയിലാണ് ബ്ലൈൻഡിൻ്റെ ലൈനപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് വേറെ ഇനി ഉടനെ തന്നെ അതിൻ്റെ ലൈനപ്പ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം. സോ അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ സ്ലീപ്പ് MVP 1rd സ്ഥാനത്തുണ്ടായിരുന്നു, മോഹ് ഉണ്ടായിരുന്നു, മധൂബ് ഉണ്ടായിരുന്നു, അഫു ഉണ്ടായിരുന്നു, നെക്സിസ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു പോയിൻറ്റ് ടേബിളും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റ് ടേബിളിൽ ഒബേ 1rd സ്ഥാനം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു, 45 പോയിൻറ്റായിട്ട്. ബ്ലൈൻഡ് ആർ ടി ആർ 43 പോയിൻറ്റായിട്ട്. സൈക്കോ സി എസ് സ്പോർട്സ് 43 പോയിൻറ്റായിട്ട്. കെയിൻ ഡിഫാൾട്ട് നല്ലൊരു തിരിച്ചുവരവ് നടത്തി 32nd സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്, അല്ല 32 പോയിൻറ്റുമായിട്ട് 5rd സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് 16rd സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നു 16 പോയിൻറ്റുമായിട്ട്. TSS 20 പോയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. യുഡക്സ് ബ്രൂട്ടൽ നല്ല രീതിയിലൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ടായിരുന്നു 19 പോയിൻറ്റായിട്ട്. സോ എന്തായാലും ആ ഒരു പോയിൻറ്റ് ടേബിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരും വിട്ടുകൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല. സോ റൈസിംഗ് സ്റ്റാർസിൽ ആരായിരിക്കും സെമി ഫൈനൽ ബാറ്റിൽ, ആരൊക്കെയാണ് കയറാൻ പോവുക, ഏതൊക്കെ ടീമുകളാണ് കയറാൻ പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ
നമുക്ക് കൺഫ്യൂഷൻ ആണ്. സോ ഒബ്വിയസ്ലി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. നിങ്ങൾ എന്തായാലും ഗെയിമിംഗ് റൂം എന്ന് പറയുന്ന ചാനലിൽ പോയി കാണുക. ഞാൻ എല്ലാ ദിവസവും ഇതിൻ്റെ അപ്ഡേറ്റ്സ് തരണമെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ബിക്കോസ് നല്ല ലെങ്തി ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ എല്ലാ മാച്ചും എടുത്ത് പറയണോ അതോ ലാസ്റ്റത്തെ മാച്ചിൻ്റെ കാര്യം മാത്രം വിശകലനം ചെയ്ത് പറഞ്ഞാൽ മതിയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം. സോ ലാസ്റ്റ് മാച്ചിലേക്ക് പോകുകയാണെങ്കിൽ ടെക്സ്ചർ ആയിരുന്നു അവിടെ എം വി പി ആയിട്ടുണ്ടായിരുന്നത്. കേശവ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്, രണ്ടാമത് ഉണ്ടായിരുന്നത്. ഡോഗ്ല മൂന്നാമത് ഉണ്ടായിരുന്നു. ലെക്സി ലെക്സി എടുത്തു വരേണ്ട ഒരു പ്രകടനം തന്നെയാണ്. ലെക്സി കൺസിസ്റ്റൻ്റ് ആയിരുന്നു, നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ബ്ലൈൻഡ് ആർ ടി ആർ ഒന്നാം സ്ഥാനത്ത് കയറിയപ്പോൾ, ഒബ്ബെ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു, ടെൻസായി മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു, സൈക്കോസി എസ് പൂസ് നാലാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു. സോ ഒ പി പ്രകടനം തന്നെയായിരുന്നു ഓരോ ടീമും അവിടെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നത്. യുഡോക്സ് ബ്രൂട്ടൽ ഏഴാം സ്ഥാനത്തേക്ക് കുതിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ടീം എസ് ക്യു ഡബ്ല്യു പത്താം സ്ഥാനത്തുണ്ടായിരുന്നു. ബ്ലൈൻഡ് പതിനേഴാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇന്നൊരു തിരിച്ചുവരവ് നമുക്ക് അവരുടെ ഭാഗത്തു നിന്നൊക്കെ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. ഓക്കെ. സോ എന്തായാലും ഗെയിമിംഗ് റൂമിന് ഇത്രയും നല്ല പ്രൊഡക്ഷൻ യൂണിറ്റും ഇത്രയും നല്ല കാസ്റ്റേഴ്സിനെയൊക്കെ വെച്ച് ആ ഒരു ടൂർണമെൻറ്റ് നടത്തുന്നതിന് ഹാറ്റ്സ് ഓഫ്. അത്രയും നല്ല മനോഹരമായിട്ടാണ് അവർ ആ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഒരു ഡ്രീമാണ് അങ്ങനെ ഒരു ടൂർണമെൻറ്റ് നടത്തുക എന്ന് പറയുന്നത്. സോ അതിനുശേഷമുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ റൊണാഹ്, ലുട്ടാപ്പി, വില്യംസ്, സോഫി സ്പോഫി, ഓക്കെ, ബീസ്റ്റ്, ഈ ഒരു രീതിയിലായിരുന്നു ഫ്രാഗേഷ് വന്നിട്ടുണ്ടായിരുന്നത്. സോ വില്യംസ് നല്ല രീതിയിൽ ആ ഒരു പ്രകടനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. സോ ബ്ലൈൻഡ് ആർ ടി ആർ 49, ഒബെ 47, ടെൻസായി 45, സൈക്കോ സി എസ് സ്പോർട്സ് അവർക്ക് ഫസ്റ്റ് മാച്ചിൽ ആ ഒരു പ്രകടനം ഇതാക്കാൻ പറ്റിയില്ല. ഗെയിം ഡിഫാൾട്ട് പിന്നെയും താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. ടോട്ടൽ വാർ അവിടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഫാൾസ് നയൻ അവിടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അടി റീകോയിൽ ഒഫീഷ്യൽ 42 പോയിൻ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു. സോ എന്നാലും ഒ പി പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു മാച്ചുകളിലും കാര്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നു. മനോഹരമായ മാച്ചുകൾ, മനോഹരമായ പ്രൊഡക്ഷൻ എടുത്തെടുത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊന്നും നമുക്ക് അധികം തന്നെ കാണാൻ സാധിക്കില്ല. യുഡോക്സ് ബ്രൂട്ടൽ നോക്കുകയാണെങ്കിൽ 11 സ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്നു. സോ വിൻ്റർ എഫ് ഒ ആണ് ആ ഒരു പോയിൻ്റ് ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ ആ ഒരു കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. വീഡിയോ നല്ല ലെങ്ത്താണെന്ന് എനിക്കറിയാം. നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇനി ഞാൻ ഇതേപോലെ ഇത്രയും ലെങ്ത്തായിട്ട് വീഡിയോ ചെയ്യാനിരിക്കാൻ ശ്രമിക്കുക. സോ ഇന്ന് ഇതെല്ലാം കൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ലെങ്തി വീഡിയോ ചെയ്തത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ബൈ ഗൈസ്, സീ യു ടുമോറോ.